എവിടോ കണ്ടിട്ടുണ്ടല്ലോ ഇയാളെ. രാഹുൽ അല്ലേ, നിനക്കെന്നെ മനസ്സിലായോ? എടാ നീയോ, കണ്ടിട്ട് കുറേ നാളായല്ലോ. അതെ അതെ അതെ. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഏകദേശം 3 വർഷങ്ങളായിട്ടുണ്ടല്ലേ. അതെ. ബിടെക്കിന്റെ ലാസ്റ്റ് ഇയറിലാണ് നീ നിർത്തിപ്പോയത്. അത് കഴിഞ്ഞ് നിന്നെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. അതെടാ, വീട്ടില് ചില പ്രശ്നങ്ങൾ. നീ നമ്മുടെ ക്ലാസ്സിലെ മായയായിട്ട് സ്നേഹത്തിലായിരുന്നില്ലേ? അതെ, കഴിഞ്ഞ വർഷമായിരുന്നു ഞങ്ങളെ കല്യാണം. നീ ഞങ്ങളെ അറിയിച്ചു പോലും ഇല്ലാട്ടോ. വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ അത്ര സമ്മതമായിരുന്നില്ല. പിന്നെ നാട് വിട്ടുപോയി, രജിസ്റ്റർ മാരേജ് ചെയ്തു. ആ, രണ്ട് ചായ. രണ്ട് ചായ വേറെ എന്തെങ്കിലും വേണ്ട? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ മുതൽ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് പിന്നെ വലുതായി. അവസാനം 6 മാസം മുമ്പ് ഡിവോഴ്സ് ആയി. അതൊക്കെ പോട്ടെ, നിന്റെ വിശേഷം പറ. സാർ ചായ. എൻ്റെ വിവാഹം കഴിഞ്ഞു, 2 വയസ്സുള്ള കുഞ്ഞുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? 3-4 മാസമായിട്ട് ജോലി പോയിട്ട്. അതെന്ത് പറ്റി? നീ ബിടെക് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നോ? ഇല്ല, ടെക് മീഡിയ എന്നൊരു കമ്പനിയിൽ ഓപ്പറേഷൻ സൂപ്പർവൈസറായിരുന്നു. മാനേജ്മെൻറ്റുമായിട്ട് ചെറിയൊരു പ്രശ്നം, ജോലി പോയി. ആകെ പ്രശ്നത്തിലാണ്. ഈ മാസത്തെ റൂം റെൻ്റ് പോലും കൊടുത്തിട്ടില്ല. അടുത്ത മാസത്തേക്ക് 2000 ദർഹമെങ്കിലും വേണം. പറഞ്ഞു പറഞ്ഞ് അവൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാനുള്ള പരിപാടിയാണ്. എങ്ങനെയാണ് അവനെ ഒന്ന് ഒഴിവാക്കുന്നത്? എന്തെങ്കിലും പൈസ കൊടുത്ത് ഒഴിവാക്കണം. ഞാൻ പൈസ കൊടുത്തിട്ട് വരാം. ആ ശരി. ആ, 2 ചായ. ആ ശരി ശരി, താങ്ക്സ്. എനിക്ക് നിന്റെ വിവാഹത്തിനോ കുഞ്ഞുണ്ടായപ്പോഴോ ഒന്നും വരാൻ കഴിഞ്ഞു. ഇത് എൻ്റെ മോൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം, ഒരു അങ്കിള് തന്നാണെന്ന് പറഞ്ഞാൽ മതി.